ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയുന്ന സിനിമയുടെ പേര് ട്വൽത്ത് മാൻ എന്നാണ്. മോഹൻലാൽ ജീത്തു കൂട്ടുകെട്ടിൽ വന്ന OTT റിലീസായ ഹോട്ട്സ്റ്റാർ റിലീസായ ഒരു മൂവിയാണ് ട്വൽത്ത് മാൻ. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലറാണ് മൂവി. ലാലേട്ടൻ്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷേ പടത്തിൽ ഡ്രോ ബാക്ക് എനിക്ക് തോന്നിയത്, പടം ഒരു 2.43 ഹവേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ഒരു സ്റ്റോറി ബിൽഡപ്പ് ആയതുകൊണ്ട് നല്ല ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അതിൻ്റെ പുറകെ മോഹൻലാലിൻ്റെ ഒരു എൻക്വയറിയും അന്വേഷണങ്ങളൊക്കെയാണ് പടത്തിൽ കാണിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു നല്ലൊരു ത്രില്ലർ മൂഡിലേക്കാണ് മൂവി പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 12th മൂവിയുടെ പടം പേര് പറയുന്നത് പോലെ തന്നെ 12 പേരുടെ കഥയാണ്. സോ നമുക്ക് എല്ലാവരുടെയും കഥ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞുള്ള സസ്പെൻസ് ഒരു എലമെൻറ്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് മൂവി ഫുൾ ത്രൂട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്ക് വരുന്ന ഒരു എന്താ പറയുക ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഗ്രാഫിക്സ് ആണ് പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു വൺ നൈറ്റ് സ്റ്റാൻഡാണ് മൂവി ആക്ച്വലി. ഒരു രാത്രി നടക്കുന്ന സംഭവം അത് രാവിലെ ആകുമ്പോഴത്തേക്കും തെളിയുന്നു. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സസ്പെൻസ് ത്രില്ലറാണ് മൂവി. കുറേ ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടി വരുന്നു. അങ്ങനത്തെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡപ്പ് കാണിക്കുന്നത്. അതിനിടയിൽ ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് സർക്കിളിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റുകയും അതിൻ്റെ തുടർന്നുള്ള അന്വേഷണമാണ് മൂവി കാണിക്കുന്നത്. മോഹൻലാൽ ആക്ച്വലി സ്പോയിലർ ആയേക്കാം, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. പക്ഷേ എങ്കിലും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് പോകണം, സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഈ പറഞ്ഞ ലെങ്ത് കുറച്ച് ഡ്രോബാക്സ് ആണ്. പിന്നെ ക്ലൈമാക്സിൽ എടുക്കും തോറും ഈ പറഞ്ഞ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ്, കോളേജ് ഫ്രണ്ട്സാണ്, അവരുടെ ഇടയിൽ ഒരു ഒളിവും തിരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവസാനം കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും പടം ഓവറോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. സോ എനിക്ക് പേഴ്സണലി പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു 2.43 ഹവേഴ്സ് മാത്രം എനിക്ക് പ്രോബ്ലം തോന്നിയില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞ കുറച്ച് ലാഗ് അനുസരിച്ച് ബാക്കിയെല്ലാം സൂപ്പറാണ്. പടം കണ്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. കുറേ സ്റ്റോറികൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആക്കാനും പറ്റുന്നുണ്ട് ഡയറക്ടറിന്. നമ്മളൊരു ദൃശ്യം 2 ദൃശ്യം 1 ആണെന്ന് എക്സ്പെക്ട് ചെയ്ത മൂവി കാണരുത്. അതായിട്ടൊന്നും കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒരു ഡീസൻ്റ് അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ സാറ്റിസ്ഫൈഡ് ഇത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആക്ച്വലി അതിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ അത് നോക്കിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതും ചെയ്യാം. അതിനോട് രണ്ടൊന്ന് മൂവിയുടെ പേര് പറഞ്ഞിരുന്നു ഫ്രണ്ട്. സോ ഞാൻ അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതും കാണാൻ പറ്റും നോക്കുന്നുണ്ട് ആ മൂവി. സോ ജീത്ത് ജോസഫ് മോഹൻലാൽ കൂട്ടിട്ടുള്ള അടുത്ത ഒരു ഹിറ്റ് മൂവി എന്ന് തന്നെ പറയാം. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി എൻ്റെ പേഴ്സണൽ വ്യൂവിൽ എനിക്ക് മൂവി നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് ഈ മൂവി കണ്ടപ്പോൾ തോന്നിയുള്ള കാര്യം നിങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരെ, റിവ്യൂ അല്ല ഒരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ, ബൈ ബൈ.